നോട്ട് പ്രതിസന്ധിക്കിടയിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോയ വിഷയമായിരുന്നു സംസ്ഥാനത്തെ റേഷൻ വിതരണ മേഖലയിലെ പ്രശ്നങ്ങൾ. കേരളത്തിന് ലഭിക്കുന്ന 14.25 മെട്രിക് ടൺ റേഷൻ വിഹിതം അപര്യാപ്തമാണെന്ന് തുടക്കം മുതലേ ആക്ഷേപമുയർന്നിരുന്നു. എന്നാൽ അയൽ സംസ്ഥാനങ്ങളായ കർണാടകത്തിനും തമിഴ്നാടിനും ലഭിക്കുന്ന വിഹിതം ഇതിന്റെ ഇരട്ടിയോളം വരും. പൊതുവിതരണ സംവിധാനത്തെ പൂർണ്ണമായും ആശ്രയിച്ചു നിൽക്കുന്ന സമ്പൂർണ്ണ ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം എന്ന വസ്തുത നിലനിൽക്കുകയാണിത്. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടത്തിപ്പിലെ അപാകതകളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് റേഷൻ മൊത്ത വ്യാപാരികളുടെ ആരോപണം. കുറഞ്ഞ തുകയ്ക്ക് BPL കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യാൻ അരി വിതരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ വാഗ്ദാനം. എന്നാൽ കയറ്റിറക്കിനുള്ള കൂലി ഉൾപ്പെടെയുള്ളവ ആരു നൽകുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാസങ്ങൾ കഴിഞ്ഞിട്ടും നൽകാനായിട്ടില്ല. 9 മാസമായി തങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു രൂപ പോലും സർക്കാരിൽ നിന്നും ലഭിക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. കമ്മീഷൻ തുകയും പൂർണ്ണമായും മുടങ്ങി. തൽസ്ഥിതി തുടർന്നാൽ സംസ്ഥാനത്തെ 80% വ്യാപാരികളും കടകൾ അടച്ചുപൂട്ടുമെന്നും റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി റിപ്പോർട്ടറോട് പറഞ്ഞു. ഇനി ഈ ഒരു വിധത്തിൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് കിട്ടാനുള്ള കുടിശ്ശിക നൽകാതെയും ഇപ്പോൾ വിതരണം ചെയ്യുന്ന അരിയുടെ പണം മുൻകൂർ നൽകാതെയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നോട്ട് പ്രതിസന്ധി കൂടിയുള്ള സാഹചര്യത്തിൽ ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാനില്ല. റേഷൻ വ്യാപാരികൾ ഈ രംഗത്തു നിന്ന് പരിപൂർണമായും പിന്മാറുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു നിർവാഹമില്ലാതെ ഇക്കാര്യത്തേക്ക് പറയാണ്. ഈ മാസം 28 സർക്കാരുമായി തീരുമാനിച്ചിട്ടുള്ള ചർച്ചയിലും വിഷയത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടച്ചുപൂട്ടുകയെ തങ്ങൾക്ക് വഴിയുള്ളൂവെന്നും അവർ പറയുന്നു. റേഷൻ മേഖലയോടുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിലപാട് ഇത്തരത്തിൽ തന്നെ തുടർന്നാൽ രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയ കേരളത്തിലെ പൊതുവിതരണ സംവിധാനം തകർന്നടിയുമെന്നത് തീർച്ചയാണ്. ബിനിൽ പോത്തൻ ബാബു, റിപ്പോർട്ടർ, കോഴിക്കോട്.